ോട്ട് ഒരു പോസിറ്റീവ് ലൈൻ പോകുന്നുണ്ട്. അത് ചെറിയ രീതിക്ക് ഒരു ദിവസം 1% വെച്ചെങ്കിലും നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ട്. അങ്ങനെയാണ് ഇന്റേണലായിട്ട് ബാറ്ററിക്കകത്ത് ഇന്റേണൽ ഷോർട്ട് വരുന്ന സമയത്ത് ബാറ്ററി നോർമലായിട്ട് ഓട്ടോമാറ്റിക്കായി ഡിസ്ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് ബാറ്ററിക്ക് കംപ്ലൈന്റ് വരുന്നത്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും വാഹനം മേടിച്ചിട്ടിട്ട് 1-2 മാസം 3 മാസമൊക്കെ പുറത്തോട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകുന്ന സമയത്ത് വാഹനം വെറുതെ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ചാർജ് ആകും. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇ സി എമ്മിലോട്ടും സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റിലോട്ടും ഇതിലോട്ടൊക്കെ ഒരു മെയിൻ പോസിറ്റീവ്, അതായത് സ്റ്റീരിയോ ഉൾപ്പെടെ, നമ്മുടെ സ്റ്റീരിയോ ഉൾപ്പെടെ ഇതിലോട്ട് ഒരു പോസിറ്റീവ് ലൈൻ പോകുന്നുണ്ട്. അത് ചെറിയ രീതിക്ക് ഒരു ദിവസം 1% വെച്ചെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഏകദേശം 2 മാസത്തിൻ്റെ മുകളിലൊക്കെ എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ സ്ഥലത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ പലതിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്തിരുന്നത് നല്ലതായിരിക്കും. കാരണം ഇത്രയും നാൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം 1 മാസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് വന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി ഇടുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതുപോലൊരു 2 മാസത്തിന് പ്ലസ് നമ്മൾ യാത്രയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്തിടുക. അപ്പോൾ ഇതിനകത്ത് പലരും ചെയ്യുന്നൊരു കാര്യം വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വാഹനത്തിൽ നിന്ന് തന്നെ ആ ബാറ്ററി ഊരി എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെച്ചേക്കും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ അത് റെക്കമെൻഡ് ചെയ്തില്ല. വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വാഹനത്തിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബാറ്ററിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും കൊണ്ട് മാറ്റി വെച്ചു, ഇതാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററി എന്തെങ്കിലും രീതിക്ക് ഒരു ജെർക്കോ അല്ലെങ്കിൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ബാറ്ററിക്ക് അകത്ത് വരുന്നൊരു സെല്ലിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 സെല്ല് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ 6 സെല്ലും വരുന്ന സമയത്ത് നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ടു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് താഴെ വീണു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തട്ടിക്കളിച്ചു, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സെല്ലിനെ ചെറിയ രീതിക്ക് ഇളക്കം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ഒരു ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ഇതിനകത്ത് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻറ്റേണലായിട്ട് ഷോർട്ട് ഉണ്ടാകും. അങ്ങനെയാണ് ഇൻറ്റേണലായിട്ട് ബാറ്ററിക്കകത്ത് ഇൻറ്റേണൽ ഷോർട്ട് വരുന്ന സമയത്ത് ബാറ്ററി നോർമലായിട്ട് ഓട്ടോമാറ്റിക്കായി ഡിസ്ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിവതും ബാറ്ററിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല രീതിക്ക്, അതായത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയിൽ നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്യുക. നെഗറ്റീവ് തന്നെ ഡിസ്കണക്ട് ചെയ്യണം. ഇത് കണ്ടോ, പോസിറ്റീവ് ഞാൻ തൊടുന്നില്ല, പോസിറ്റീവ് ഇവിടെ തന്നെയുണ്ട്. നെഗറ്റീവ് ഞാൻ ഊരി മാറ്റി അങ്ങ് ഇട്ടാൽ മതി. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഫുള്ളി ഡിസ്കണക്റ്റഡ് ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട, കാരണം എർത്ത് കണക്ട് ചെയ്താൽ, കാരണം ഈ കൊടുത്തിരിക്കുന്ന എർത്ത് കണക്ട് ചെയ്താൽ മാത്രം നമ്മുടെ വാഹനത്തിലോട്ട് പിന്നെ ഒരു പവർ സർക്കുലേഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ഇതുപോലെ എർത്ത് അങ്ങ് ഡിസ്കണക്ട് ചെയ്തിടുക. ഇങ്ങനെ എർത്ത് ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബാറ്ററി ഫുള്ളി നമ്മുടെ വാഹനത്തിന് ഡിസ്കണക്റ്റഡ് ആണ്. ഒരു കാരണവശാലും നമ്മുടെ ഇതാകുന്ന ഒരു ഡ്രോപ്പേജോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം 2 മാസം കഴിഞ്ഞ് നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റേസ് ചെയ്യോ അല്ലെങ്കിൽ വാഹനം എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യരുത്. ഒരു 15 മിനിറ്റ് എങ്കിലും ഐഡിലിംഗിൽ, അതായത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആക്സിലറേഷൻ പോലും കൊടുക്കാതെ അങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് ഇട്ടാൽ മാത്രം നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാതിരിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം 100% നിങ്ങളുടെ വാഹനത്തിന് കംപ്ലയിൻസ് വരുന്നതായിരിക്കും. കാരണം 2 മാസമായിട്ട് ആ എഞ്ചിൻ അതുപോലെ ഐഡിലിംഗ് പോലും അല്ലാതെ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പല ഭാഗത്തും ഓയിൽ സർക്കുലേഷൻ നടക്കുന്നില്ല. ഐഡിലിംഗിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെ പതുക്കെ ഓയിൽ എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്ത് എഞ്ചിന് വേറെ കംപ്ലയിൻസ് ഒന്നും വരത്തില്ല. ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് അവിടെ തേയ്മാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ആരും ഈ ഒരു പറഞ്ഞ പരിപാടി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ബാറ്ററി നിങ്ങൾ പോവുകയാണെങ്കിൽ നെഗറ്റീവ് മാത്രം ഡിസ്കണക്ട് ചെയ്ത് ബാറ്ററി ഇതിൽ നിന്ന് തന്നെ ഊരിയെടുക്കാതെ വാഹനത്തിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക.